Hi students, myself Sonia Mary, Assistant Professor, Don Bosco College, Kottayam. Here, today we are discussing about scheduling algorithms. Okay, let us begin the session. Scheduling algorithms. The scheduling deals with the problem of deciding which of the process in the ready queue is to be allocated to the CPU. There are many different CPU scheduling algorithms. ഏത് process എങ്ങനെയാണ് execute ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അൽഗോരിതംസ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അൽഗോരിതംസ് ഉണ്ട്. ഷെഡ്യൂളിംഗ് അൽഗോരിതം, സി പി യു ഷെഡ്യൂളിംഗ് അൽഗോരിതം, ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഓരോ അൽഗോരിതത്തിനും അതിൻ്റെ ക്രൈറ്റീരിയ ഓഫ് ഷെഡ്യൂളിംഗ് ദ പ്രോസസ് ഈസ് ഡിഫറെൻറ്റ്. ഇതിൽ ഫസ്റ്റ് വൺ ആണ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ഷെഡ്യൂളിംഗ് അൽഗോരിതം. ഇവിടെ പ്രോസസ്സുകൾ അറൈവ് ചെയ്യുന്ന ഓർഡറിനനുസരിച്ച് വരുന്ന ഓർഡറിനനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്യും. ആദ്യം വരുന്ന പ്രോസസ്സിനെ ആദ്യം എക്സിക്യൂട്ട് ചെയ്യും. ഇങ്ങനെ എഫ് സി എഫ് എസ് ക്യൂ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് അൽഗോരിതം ഉപയോഗിച്ചാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. ഈ അൽഗോരിതം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റാ സ്ട്രക്ചർ ഫിഫോയാണ്. ഫസ്റ്റ് കം ഫസ്റ്റ് ഔട്ട്, ഈ ഫിഫോ ക്യൂ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ അൽഗോരിതം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അതായത് പ്രോസസ്സ് വരുന്ന ഓർഡറിനനുസരിച്ച് നമ്മൾ സി പി യുലോട്ട് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കും. അങ്ങനെ വർക്ക് ചെയ്യുന്ന അൽഗോരിതത്തിന് പറയുന്ന പേരാണ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് അൽഗോരിതം. ഓക്കെ, ഈ അൽഗോരിതത്തിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ, ഇവിടെ ആവറേജ് വെയ്റ്റിംഗ് ടൈം കൂടുതലായിരിക്കും. അതെന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്കത് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഈ എക്സാമ്പിൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നു പി വൺ പി ടു പി ത്രീ എന്ന് പറഞ്ഞ മൂന്ന് പ്രോസസ്സ് അവിടെയുണ്ട്. പി വൺ എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ബേസ്റ്റ് ടൈം 24 മില്ലി സെക്കൻഡ്, ദെൻ പി ടു 3 മില്ലി സെക്കൻഡ്, പി ത്രീ 3 മില്ലി സെക്കൻഡ്സ് ആണ്. ഈ മൂന്ന് പ്രോസസ്സിലും സീറോ ടൈം സീറോയിൽ റെഡി ക്യൂവിലെത്തിയ പ്രോസസ്സുകളാണ്. അപ്പം ഫസ്റ്റ് കം ഫസ്റ്റ് ഷെഡ്യൂൾ ഫസ്റ്റ് സെർവ് ഷെഡ്യൂളിംഗ് മെക്കാനിസം ഉപയോഗിച്ച് റെഡി ക്യൂവിൽ ഇപ്പോൾ ഈ മൂന്ന് പ്രോസസ്സുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് നോക്കാം. ഇവിടെ പി വൺ എന്ന് പറഞ്ഞ പ്രോസസ്സ് 24 ആണ് അതിൻ്റെ ബേസ്റ്റ് ടൈം. 24 മില്ലി സെക്കൻഡ്സ് സി പി യു അത് എക്സിക്യൂഷൻ നടത്തണം. അപ്പം ഇത് വന്ന ഓർഡർ, പ്രോസസ്സ് വന്ന ഓർഡർ, ഫസ്റ്റ് വന്നത് പി വൺ, ദെൻ പി ടു, ദെൻ പി ത്രീ എന്ന ഓർഡറിലാണ് ഈ പ്രോസസ്സ് വന്നതെങ്കിൽ ഇതിൻ്റെ ആവറേജ് വെയ്റ്റിംഗ് ടൈം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. പി വൺ എന്ന് പറഞ്ഞ പ്രോസസ്സ് അറൈവ് ചെയ്ത ടൈം എന്ന് പറയുന്നത് സീറോ ടൈമാണ്, ടൈം സീറോയാണ്. അറൈവ് ചെയ്ത ടൈമിൽ തന്നെ അതിന് സി പി യുവിനെ ലഭിച്ചു എക്സിക്യൂഷന് വേണ്ടി. അപ്പോൾ പി വൺ എന്ന് പറഞ്ഞ പ്രോസസ്സിന് വന്നപ്പോൾ തന്നെ സി പി യുവിനെ കിട്ടിയത് കൊണ്ട് അവിടെ പി വണ്ണ് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അതായത് വെയിറ്റ് ടൈം ഈസ് സീറോ. ദെൻ പി ടു എന്ന് പറഞ്ഞ പ്രോസസ്സും വന്നു, സെക്കൻഡ് വന്ന പ്രോസസ്സ് പി ടു ആണ്. പക്ഷേ പി വണ്ണിൻ്റെ ഫസ്റ്റ് വന്നതുകൊണ്ട് ഇനി പി ടുവിന് സി പി യു ലഭിക്കണമെങ്കിൽ അത് 24 മില്ലി സെക്കൻഡ്, പി വൺ കംപ്ലീറ്റ് എക്സിക്യൂഷൻ കഴിയുന്നത് വരെ പി ടു വെയിറ്റ് ചെയ്യണം. അതായത് സീറോ ടൈം സീറോയിൽ വന്ന പി ടു എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു? 24 മില്ലി സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ ആണ് അതിന് സി പി യുവിന് ലഭിച്ചത്. അപ്പോൾ പി ടുവിൻ്റെ വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 24 മില്ലി സെക്കൻഡാണ്. 24th മില്ലി സെക്കൻഡിൽ പി ടുവിന് സി പി യു കിട്ടി. പി ടു എക്സിക്യൂഷൻ നടത്താൻ വേണ്ടിയിട്ട് 3 മില്ലി സെക്കൻഡാണ് വേണ്ടത്. അപ്പോൾ പി ടു 24 + 3 27 മില്ലി സെക്കൻഡ് ആകുമ്പോൾ പി ടുവിൻ്റെ എക്സിക്യൂഷൻ അവിടെ കംപ്ലീറ്റഡ് ആയി. പി ത്രീ എന്ന് പറഞ്ഞ പ്രോസസ്സ് വന്ന ഓർഡർ തേർഡ് ആയതുകൊണ്ട് ഇത് 27 മില്ലി സെക്കൻഡ് സി പി യുവിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ പി ത്രീക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്ന ടൈം എത്രയാണ്? 27 മില്ലി സെക്കൻഡ്. പി വൺ എന്ന് പറഞ്ഞ പ്രോസസ്സ് വന്നപ്പോൾ തന്നെ സി പി യു ലഭിച്ചതുകൊണ്ട് അതിൻ്റെ വെയിറ്റിംഗ് ടൈം സീറോയാണ്. പക്ഷേ പി ടു എന്ന് പറഞ്ഞ പ്രോസസ്സിന് സി പി യുവിന് കിട്ടിയത് ആഫ്റ്റർ 24 മില്ലി സെക്കൻഡാണ്. അപ്പോൾ പി ടു 24 മില്ലി സെക്കൻഡ് വെയിറ്റ് ചെയ്തു. ദെൻ പി ത്രീ എന്ന് പറയുന്ന പ്രോസസ്സ് കിട്ടിയത് 27 മില്ലി സെക്കൻഡ് വെയിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. സോ ഇവിടെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ദ ആവറേജ് വെയിറ്റിംഗ് ടൈം ഓഫ് 3 പ്രോസസ്സസ്, പി വണ്ണിൻ്റെ വെയിറ്റിംഗ് ടൈം 0 മില്ലി സെക്കൻഡ്, പി ടുവിൻ്റെ വെയിറ്റിംഗ് ടൈം 24 മില്ലി സെക്കൻഡ്, പി ത്രീയുടെ വെയിറ്റിംഗ് ടൈം 27 മില്ലി സെക്കൻഡ്. ഇതിൻ്റെ ആവറേജ് എന്ന് പറയുമ്പം ഇത് ആഡ് ചെയ്യുക ഡിവൈഡഡ് ബൈ 3. അപ്പം ആവറേജ് വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞത് 17 മില്ലി സെക്കൻഡാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്. ഇവിടെ എഫ് സി എഫ് എസ് ഷെഡ്യൂളിംഗ് അൽഗോരിതം ആണെങ്കിൽ ആവറേജ് വെയിറ്റിംഗ് ടൈം വളരെ കൂടുതലായിരിക്കും. ഓക്കെ,
ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിൻ്റെ പേരാണ് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ഷെഡ്യൂളിംഗ്, SJF ഷെഡ്യൂളിംഗ്. ഇവിടെ ഒരു ഡിഫറെൻറ്റ് മെത്തേഡ് അപ്രോച്ചാണ് യൂസ് ചെയ്യുന്നത്. അതായത് അറൈവ് ചെയ്തിരിക്കുന്ന പ്രോസസ്സിൽ ഷോർട്ടസ്റ്റ് CPU ബേസ് ടൈം ഉള്ള പ്രോസസ്സിന് ആദ്യം നമ്മൾ CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഇതിന് പറയുന്ന പേരാണ് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ഷെഡ്യൂളിംഗ് അൽഗോരിതം. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, രണ്ട് പ്രോസസ്സുകൾക്ക് CPU ബേസ് ടൈം സെയിം ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ഇപ്പോൾ രണ്ട് പ്രോസസ്സുകൾക്ക് 3 മില്ലി സെക്കൻഡ്സ് വന്ന രണ്ട് പ്രോസസ്സുകൾ ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യും? ആ കൺഫ്യൂഷൻ അങ്ങനെയുള്ള ടൈ വരുവാണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നത് FCFS ആണ്. ഫസ്റ്റ്, ഈ ഷോർട്ടസ്റ്റ് ജോബിൽ ഫസ്റ്റ് വന്ന പ്രോസസ്സ് ഏതാണോ ആ പ്രോസസ്സിനായിരിക്കും പ്രയോറിറ്റി കൂടുതൽ. അപ്പം CPU ബേസ് ടൈം നോക്കിയിട്ട് ഷോർട്ടസ്റ്റ് ജോബിനെ ബേസ് ടൈമുള്ള പ്രോസസ്സുകളെ ആദ്യം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിന് പറയുന്ന പേരാണ് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. ഓക്കെ, ടൈ വരുമ്പോൾ അവിടെ FCFS ഷെഡ്യൂളിംഗ് മെക്കാനിസം നമ്മൾ യൂസ് ചെയ്യും. ആവറേജ് വെയ്റ്റിംഗ് ടൈം നമ്മൾ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ഷെഡ്യൂളിംഗ് മെക്കാനിസം ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുവാണ്. ഇവിടെ 4 പ്രോസസ്സുണ്ട്. പ്രോസസ്സുകളുടെ നെയിം P1, P2, P3, P4. അതിൻ്റെ CPU ബേസ് ടൈം 6 മില്ലി സെക്കൻഡ്, 8, 7, and 3 മില്ലി സെക്കൻഡ്സ് ആണ്. ഇത് അറൈവ് ചെയ്തിരിക്കുന്ന ടൈം 0 ആണ്. FCFS ആണെങ്കിൽ വന്ന ഓർഡറിൽ P1, P2, P3, P4 എന്ന ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്തേനെ. ബട്ട് ഇവിടെ ലോവസ്റ്റ് CPU ബേസ് ടൈം ഉള്ള പ്രോസസ്സുകളെ സെലക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ആ ടേബിളിൽ നമ്മൾ റെഫർ ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം 3 മില്ലി സെക്കൻഡ്സ് വരുന്ന പ്രോസസ്സ് ആയതാണ് P4 ആണ്. അതിനേക്കാൾ കുറഞ്ഞ ഒരു ബേസ് ടൈം അവിടെയില്ല. അപ്പോൾ ഫസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്നത് ആർക്കായിരിക്കും? P4. അപ്പോൾ P4 എന്ന് പറഞ്ഞ പ്രോസസ്സിന് ഫസ്റ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്തു. നമ്മൾ ആ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 0th മില്ലി സെക്കൻഡിൽ നമുക്ക് P4 അലോക്കേറ്റ് ചെയ്തു. ദെൻ അതിനേക്കാൾ കുറച്ചുകൂടെ കൂടിയ ബേസ് ടൈം ഉള്ളത് ആരാ നോക്കുക. അപ്പോൾ നമ്മൾ കണ്ടു 3 മില്ലി സെക്കൻഡ്സ് കഴിഞ്ഞാൽ പിന്നെ ബേസ് ടൈം വരുന്നത് 6 മില്ലി സെക്കൻഡാണ്. 6 മില്ലി സെക്കൻഡ്സ് വരുന്നത് ആർക്കാണ്? P1 പ്രോസസ്സിന്. ദെൻ P4 എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ദെൻ വി അലോക്കേറ്റ് ദ പ്രോസസ് P1. അത് 6 മില്ലി സെക്കൻഡ്സ് എക്സിക്യൂഷൻ നടത്തി. അതിനേക്കാളും കുറച്ചുകൂടെ കൂടി വരുന്നത് ആരാണ്? P3, ദെൻ P2. അപ്പം ഈ ഓർഡർ പ്രോസസ്സുകളെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ കൊടുത്ത ഓർഡർ വ്യത്യാസമാണ്. വന്ന ഓർഡറിൽ അല്ല, പക്ഷേ ലോവസ്റ്റ് ബേസ് ടൈം ഉള്ള പ്രോസസ്സുകളെയാണ് നമ്മൾ ചൂസ് ചെയ്ത് എക്സിക്യൂഷന് വേണ്ടി കൊടുത്തത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് P4 എന്ന് പറഞ്ഞ പ്രോസസ്സ് 0 മില്ലി സെക്കൻഡാണ് വെയിറ്റ് ചെയ്തത്. അതിന് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ P4 പ്രോസസ്സിൻ്റെ വെയിറ്റിംഗ് ടൈം 0 ആണ്. P1 എന്ന് പറഞ്ഞ പ്രോസസ്സ് 3 മില്ലി സെക്കൻഡ് വെയിറ്റ് ചെയ്തു. കാരണം P4 എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 3 മില്ലി സെക്കൻഡ് നമ്മൾ ആ ടേബിളിലുണ്ട്. അപ്പം 0 കഴിഞ്ഞ് 3 മില്ലി സെക്കൻഡ്സ് P4 എടുത്തു. ദെൻ P1 3 മില്ലി സെക്കൻഡ് വെയിറ്റ് ചെയ്തു. ദെൻ P3 എന്ന് പറഞ്ഞ പ്രോസസ്സ് P4 P1 എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമെടുത്തു. അതായത് ദ ടോട്ടൽ ഓഫ് 9. P3 9 മില്ലി സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ദെൻ P3 എക്സിക്യൂഷൻ ടൈം 7 മില്ലി സെക്കൻഡ് ആയതുകൊണ്ട് 16 മില്ലി സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണ് P2 എക്സിക്യൂഷന് കിട്ടിയത്. ഇവിടെ ആവറേജ് വെയ്റ്റിംഗ് ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ P4 0, ദെൻ P1 3 മില്ലി സെക്കൻഡ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു, P3 9 മില്ലി സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു, P2 16 മില്ലി സെക്കൻഡ്സ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് 4 പ്രോസസ്സുകളുള്ളത് കൊണ്ട് ആവറേജ് കണ്ടുപിടിക്കാൻ ഡിവൈഡഡ് ബൈ 4. അപ്പോൾ ഇവിടുത്തെ ആവറേജ് വെയ്റ്റിംഗ് ടൈം 7 മില്ലി സെക്കൻഡ്സ് ആണ്. നമ്മൾ FCFS ചെയ്തപ്പോൾ അവിടുത്തെ ആവറേജ് വെയ്റ്റിംഗ് ടൈം ഇതിനേക്കാളും കൂടുതലായിരുന്നു. അപ്പം ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ഷെഡ്യൂൾ മെക്കാനിസം ഉപയോഗിച്ച് നമ്മൾ പ്രോസസ്സുകളെ CPUയിലോട്ട് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ അവിടുത്തെ ആവറേജ് വെയ്റ്റിംഗ് ടൈം FCFS-നുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായിരിക്കും. ഓക്കെ, നല്ലതുപോലെ ഈ എക്സാമ്പിൾ നോക്കുക, എന്നിട്ട് ബാർ ചാർട്ട് അല്ലെങ്കിൽ ഗാങ് ചാർട്ട് എക്സാമ്പിൾസ് നോക്കിയിട്ട് വരച്ച് പഠിക്കുക. SJF അൽഗോറിതം ക്യാൻ ബി ഐദർ പ്രിയംറ്റീവ് ഓർ നോൺ പ്രിയംറ്റീവ്. പ്രിയംറ്റീവ് ആകാം, നോൺ പ്രിയംറ്റീവ് ആകാം. നോൺ പ്രിയംറ്റീവ് ആണെങ്കിൽ ഒരു ഷോർട്ടസ്റ്റ് ജോബ് വരുവാണെങ്കിൽ കറൻ്റ് എക്സിക്യൂട്ടിംഗ് ആയിട്ടുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ ആ ഷോർട്ടസ്റ്റ് ജോബിനെ CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കത്തുള്ളൂ. ഇനി പ്രിയംറ്റീവ് ആണെങ്കിൽ, ഇപ്പം എക്സിക്യൂഷൻ നടക്കുന്ന പ്രോസസ്സിനേക്കാളും ബേസ് ടൈം കുറവുള്ള ഒരു പുതിയ പ്രോസസ്സ് അവിടെ അറൈവ് ചെയ്തു, അപ്പോൾ പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ് മെക്കാനിസം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെ അവിടെ വെച്ച് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഏറ്റവും ഷോർട്ടായിട്ട് വന്ന അല്ലെങ്കിൽ ഏറ്റവും റീസൻ്റായിട്ട് വന്ന ഷോർട്ടസ്റ്റ്
ബേഴ്സ് ടൈമുള്ള പ്രോസസ്സിനെ അവിടെ CPUവിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത്തരം ഷെഡ്യൂളിംഗ് അൽഗോറിതത്തിന് പറഞ്ഞ പേരാണ് പ്രീ എംറ്റി യു. ഇനി ഷോർട്ടസ്റ്റ് ജോബ് വന്നാലും CPUവിൻ്റെ അകത്തുനിന്ന് കറൻ്റ് എക്സിക്യൂട്ടിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ അലോക്കേറ്റ് ചെയ്യുന്നുള്ളെങ്കിൽ അതിന് പറയുന്ന പേരാണ് നോൺ പ്രീഎംറ്റീവ്. ദ പ്രീഎംറ്റീവ് SJF ഷെഡ്യൂളിംഗ് ഇസ് സം ടൈം റെഫേർഡ് ടു ആസ് ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് ഷെഡ്യൂളിംഗ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ആക്ടിവിറ്റി സെക്ഷൻ. ഇവിടെ FCFS സ്ട്രാറ്റജിയും SJF സ്ട്രാറ്റജിയും യൂസ് ചെയ്ത് ഗാങ് ചാർട്ട് ഡ്രോ ചെയ്ത് രണ്ട് സ്ട്രാറ്റജിയിലെയും ആവറേജ് വെയ്റ്റിംഗ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് എൻ്റെ പിക്ക് നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യുക. Thank you.